നമസ്കാരം, ടിവി ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. മജസ്റ്റിക് ജുവലേഴ്സ്. തീരദേശത്ത് കാറിലെത്തി കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുവാൻ ശ്രമമെന്ന പരാതി. വെളിപ്പെടുത്തലുകളുമായി പഞ്ചായത്ത് അംഗവും നാട്ടുകാരും രക്ഷിതാക്കളും. വെട്ടം പഞ്ചായത്തിലെ അരിക്കാഞ്ചിറ പറവണ്ണ ആലഞ്ചുവട് പ്രദേശങ്ങളിൽ ഒരാഴ്ചക്കിടെ 3 തവണ തട്ടിക്കൊണ്ടുപോകൽ ശ്രമമുണ്ടായെന്നാണ് നാട്ടുകാർ പറയുന്നത്. നടന്നുപോകുന്ന കുട്ടികളെയാണ് സംഘം ലക്ഷ്യമിടുന്നതെന്നും കുട്ടികളുമായി സൗഹൃദം നടിച്ച ശേഷം അവരെ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നുവെന്നുമാണ് നാട്ടുകാർ പറയുന്നത്. പ്രദേശത്തെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇതു സംബന്ധിച്ച സന്ദേശങ്ങൾ നിറഞ്ഞുടെ ആശങ്കയിലാണ് നാട്ടുകാർ. എല്ലായിടത്തും കറുത്ത കാർ പ്രത്യക്ഷപ്പെട്ടുവെന്നാണ് പറയുന്നത്. പറവണ്ണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം നടന്ന സംഭവത്തെക്കുറിച്ച് പ്രദേശത്ത് സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന സൈനുദ്ദീൻ പറയുന്നത് ഇങ്ങനെ: ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇങ്ങനെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന ഗ്യാങ്ങുകളെ പറ്റിയിട്ട് നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ നമ്മളത് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. ഒരു 3:30-4 മണിയാകുന്ന ടൈമിൽ നമ്മളെ കടയിലേക്ക് സാധനം വാങ്ങാൻ വരുന്ന ഒരു കുട്ടി, സാധാരണ അവൻ സാധനം വാങ്ങാൻ വരലുണ്ട്, അപ്പോൾ കടയിൽ വന്നുകൊണ്ട് നമ്മളെ പുറത്തുള്ള തട്ടുകടയിലേക്ക് കടി വാങ്ങാൻ പോയതാണ് അവന്. അപ്പോളൊരു ഹിന്ദിക്കാരന് അവിടെ കിടന്ന് ഇങ്ങനെ കുറേ നേരമായി അവൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ ഇരുത്തം കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ അവനെ ഒന്ന് വാച്ച് ചെയ്തിരുന്നു. അവൻ്റെ നീക്കങ്ങൾ ഞങ്ങൾ വാച്ച് ചെയ്തിരുന്നു മുന്നേ തന്നെ. അവൻ കടയിൽ നിന്ന് പെട്ടെന്ന് ഒരു ബിസ്ക്കറ്റ് വാങ്ങിക്കാണ്ട് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി, ബിസ്ക്കറ്റ് പാക്കറ്റ് വാങ്ങി പുറത്തേക്ക് ഇറങ്ങി ആ കുട്ടിക്ക് ബിസ്ക്കറ്റ് കാട്ടി. അപ്പോൾ ഞങ്ങളെ ശ്രദ്ധയിലിങ്ങനെ ചെറുതായിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾ തൊട്ടടുത്തല്ല, ഒന്നും സംഭവിക്കില്ലെന്ന് വിചാരിച്ച്. പെട്ടെന്ന് ഞങ്ങളെ കടയിൽ കസ്റ്റമർ വന്നപ്പോൾ ഞാൻ കസ്റ്റമറിന് സാധനം എടുത്തു കൊടുക്കാൻ പോയപ്പോൾ ഇവൻ ആ കുട്ടിനെ തടഞ്ഞു നിർത്തുന്നത് പോലെയായിട്ടാണ് തോന്നിയത്. അപ്പോൾ തന്നെ ഞാൻ പുറത്തിറങ്ങി ഓടിയത് കൂടി ഇവന് ഓടി ദൂരത്തൊരു കാറ് നിർത്തിയിരുന്നു. ആ കാറിൽ കയറിയവന് പെട്ടെന്ന് എസ്കേപ്പായി, പിന്നെ അവനിങ്ങോട്ട് വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങളെ ശ്രദ്ധ തീർച്ചയായിട്ടും ഇവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സ്കൂൾ ഭാഗങ്ങളിൽ അവനവൻ്റെ കുട്ടികളെ ശ്രദ്ധിക്കണം. അത് നമ്മളോടൊരു നിർദ്ദേശമാണ്, ഒരു താക്കീതാണ്. നമ്മളെ കുട്ടികളാണ് ഭാവിയുടെ വാഗ്ദാനങ്ങളാണ്. അവർ നല്ല നിലയിൽ അവരെ പഠിത്തവും കാര്യങ്ങളും, അതേപോലെ നമ്മുടെ സ്കൂൾ പരിസരത്ത് പല കാര്യങ്ങളും നടക്കുന്നതാണ്. അപ്പോൾ എല്ലാ രക്ഷിതാക്കളും ഒരു ശ്രദ്ധ, അവനവൻ്റെ കുട്ടികളെ നല്ല രീതിയിൽ സ്കൂളിലേക്ക് കൊണ്ടുവന്നാക്കുക. അതേപോലെ സ്കൂൾ ടീച്ചേഴ്സിനോടും PTA പ്രസിഡൻറ്റിനോടും അവരെ PTA കമ്മിറ്റിനോടൊക്കെ നമ്മൾ പറയാം, ഒന്ന് സ്കൂൾ കഴിഞ്ഞാൽ കുറച്ച് ശ്രദ്ധിക്കണം, കുറച്ച് ജാഗ്രത ആയിരിക്കണം എന്നുമാണ് എനിക്ക് പറയാനുള്ളത്. അരിക്കാഞ്ചിറ, ഉണ്ണിയാൽ, തേവർക്കറപ്പുറം ഇടങ്ങളിൽ സമാന രീതിയിലുള്ള സംഭവങ്ങളുണ്ടായെന്ന് അംഗൻവാടി അധ്യാപികമാർ വെളിപ്പെടുത്തുന്നു. അരിക്കാഞ്ചിറയിൽ പലഹാരം വാഗ്ദാനം ചെയ്ത് ഒരു കുട്ടിയെയും 2 കുട്ടികളെ മിഠായി വാഗ്ദാനം ചെയ്തും തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതായി അരിക്കാഞ്ചിറ അംഗൻവാടിയിലെ അധ്യാപിക ഷീബ പറയുന്നു. അംഗൻവാടി ഏരിയയിൽ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട്. ഇന്നലെ കുട്ടി പിന്നെ പലഹാരത്തിന് വേണ്ടി പോയപ്പോൾ അവിടെ ഒരു കാറ് വന്ന് നിൽക്കുകയും കുട്ടിക്ക് അത് പിന്നെ പലഹാരം വാങ്ങിച്ച് അത് വാങ്ങാൻ നിർബന്ധിക്കുകയും ചെയ്ത് കുട്ടി ആകെ പേടിച്ച് വീട്ടിലേക്ക് വന്ന് പിന്നെ വീട്ടുകാരോട് കാര്യങ്ങൾ പറഞ്ഞ് അത് കഴിഞ്ഞ് അവർ വീട്ടുകാർ അത്ര സീരിയസ് ആക്കി എടുത്തില്ല. അത് പിന്നെ അടുത്ത വീട്ടിലത്തെ 2 കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ ഇതേ കാറാണോന്ന് അറിയില്ല. പിന്നെ അവർ ഈ കുട്ടികൾക്ക് ഇതേ മാതിരി മിഠായി കാണിച്ചിട്ട് പിന്നെ കഴിക്കാൻ നിർബന്ധിച്ചിട്ട് കുട്ടികളാകെ പേടിച്ച് അടുത്ത വീട്ടിലേക്ക് ഓടി കയറി എന്നാണ് അറിഞ്ഞത്. തേവർക്കടപ്പുറത്ത് മദ്രസയിലേക്ക് പോകുകയായിരുന്ന ആൺകുട്ടിയെയും സാധനം വാങ്ങാൻ കടയിലേക്ക് പോയ പെൺകുട്ടിയെയും കാറിലെത്തിയ സംഘം സമീപിച്ചതായി തേവർക്കടപ്പുറം അംഗൻവാടി അധ്യാപിക പറയുന്നു. ഇതൊരു 2 ദിവസം അരിക്കാഞ്ചിറ ഇന്നലെ നടന്ന് അവിടെ തേവർക്കടപ്പുറം 1-ാം വാർഡിൽ 2 ദിവസം മുന്നേ നടന്ന് മദ്രസയിലേക്ക് പോണ 2 കുട്ടികളെ അക്കീം എന്ന പറയുന്ന കുട്ടിയുടെ രക്ഷിതാവിൻ്റെ കുട്ടിയാണ്. ഇതിൽ വിട്ടിട്ട് ആ കുട്ടികളോട് പിന്നെ പേര് ചോദിച്ചു, കാർ നിർത്തി പേര് ചോദിച്ചു, കുട്ടികളെ വീട്ടിൽ കൊണ്ടാക്കി തരാം എന്ന് പറഞ്ഞ് കുട്ടികളെ എടുത്ത വീട്ടിലേക്ക് ഓടി. അതേപോലെ തന്നെ തൊട്ടപ്പുറത്ത് വേറൊരു പെൺകുട്ടി മിഠായി വാങ്ങാൻ കടയിലേക്ക് പോയതാണ്. ആ കുട്ടിയോടും വീട്ടിൽ കൊണ്ടാക്കി തരാം, മിഠായി ഞങ്ങൾ വാങ്ങിത്തരാം, ഇവിടെ കട പൂട്ടി കിടക്കുകയല്ലേ എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി ഓടി കയറുകയാണ് ഉണ്ടായത്. കറുപ്പ് കാറിലെത്തിയ സംഘമാണ് മക്കളെ സമീപിച്ചതെന്നും മക്കൾ സമീപത്തെ വീട്ടിലേക്ക് ഓടിക്കയറി രക്ഷപ്പെടുകയായിരുന്നുവെന്നും പിതാവ് റംഷീദ് പറയുന്നു. എൻ്റെ മോള് ഞാനപ്പുറ സ്കൂളിൽ പഠിക്കുന്നുണ്ട്, കടയിലേക്ക് പോയതാണ്. അവിടെ നിന്നൊരു കാറ് വന്ന്, കറുപ്പ് കാറ് വന്ന് നിർത്തി, ഇവിടെ പേര് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഹയാന്ന് പറഞ്ഞ് ആരാ മോളെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ പേര് ചോദിച്ചപ്പോൾ റംഷീദ് എന്ന് പറഞ്ഞ്, എൻ്റെ കൂടെ പഠിച്ചാണ് 9-ാം ക്ലാസ്സിൽ കുട്ടീനോടെ പറഞ്ഞ്, 9-ാം ക്ലാസ്സിൽ എൻ്റെ കൂടെ പഠിച്ചാണ്, കുട്ടി കാറിൽ കയറിക്കോ, ഞാൻ അങ്ങോട്ട് വീട്ടിലേക്ക് ആക്കിത്തരാൻ പറഞ്ഞു. കാലിൽ മുള്ളു കെട്ടും, കാറിൽ കയറിക്കോ എന്ന് തന്നെ പറഞ്ഞു. അപ്പോൾ കുട്ടി പറഞ്ഞ്, ഇല്ല എൻ്റെ വീട് തന്നെ എന്ന് പറഞ്ഞ് അടുത്തൊരു വീടുണ്ടായിന്, ആ വീട്ടിലേക്ക് അങ്ങോട്ട് ഓടിപ്പോയി. ഞാൻ സ്കൂളിൽ പറഞ്ഞിട്ടുണ്ട് വിവരം. പോലീസിൽ പരാതി നൽകിയതായും നാട്ടുകാർ ജാഗ്രത പുലർത്തണമെന്നും വെട്ടം ഗ്രാമപഞ്ചായത്ത് അംഗം ഫാറൂഖ് വ്യക്തമാക്കി. അരിക്കാഞ്ചിറ ജംഗ്ഷനിൽ നിന്ന് കുറച്ച് മാറി നിന്നിട്ട് ഇന്നലെ ഒരു
സ്കൂൾ വിട്ടൊരു 4 മണി ആയിട്ടുണ്ടാവും. ആ ടൈമിൽ ഒരു കുട്ടിനെ കാറിൽ വന്നിട്ട് എന്തോ പലഹാരം കൊടുത്തിട്ട് ഇത് വേണമെങ്കിൽ തിന്നോ എന്ന് വിളിച്ച് ചെക്കനെ വാ എന്ന് വിളിച്ചിട്ട് ചെക്കനെ വിളിച്ച് കുട്ടി വണ്ടിയിൽ കയറാതെ പേടിച്ച് വീട്ടിൽ ഓടിപ്പോയി വീട്ടിൽ വിവരം പറഞ്ഞു. അതിൻ്റെ തൊട്ട ദിവസം തന്നെ ആലിഞ്ചോട് നേരെ യാനപ്രഭ സ്കൂളുണ്ട് അവിടെ, ആ ഭാഗത്ത് സ്കൂൾ വിട്ട് വരുന്ന പിള്ളേരെ, അത് ആലിഞ്ചോടാണ് താമസിക്കുന്ന കുട്ടി, പഠിക്കുന്നത് യാനപ്രഭയിലാണ്. അവിടെ നിന്ന് വരുന്ന വരവ് നമ്മളെ യാനപ്രഭ കഴിഞ്ഞിട്ട് അവിടെ ഒരു ഓകുപാലുണ്ട് ആ മുജാഹിദ് പള്ളീൻ്റെ കുറച്ചപ്പുറത്ത്. അവിടെ നിന്ന് ഇതേപോലെ ഒരു വേന വന്ന് നിർത്തി കുട്ടിനെ വിളിച്ചു, വാ വീട്ടിൽ ആക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടി പറഞ്ഞു വേണ്ട ഞാൻ നടന്നു പോയിക്കോളാം എന്ന് പറഞ്ഞു. കുട്ടിക്ക് എന്തോ ഒരു പന്തികേട് തോന്നി, കുട്ടി അടുത്തുള്ള വീട്ടിലേക്ക് ഓടി. അപ്പോൾ അവരവിടുന്ന് വണ്ടി എടുത്ത് പോന്നു. അതിൻ്റെ തൊട്ട ദിവസം തന്നെയാണ് വേറൊരു കേസ്, ആ ഭാഗത്തന്നെ അവിടെ കച്ചവടം ചെയ്യുന്ന ഒരു മജീദ്, കൊടിയമാരത്ത് മജീദ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അയാളെ കടൻ്റെ തൊട്ടടുത്തുനിന്ന് നമ്മുടെ ഒരു സ്നേഹിതൻ തന്നെ അവൻ്റെ കുട്ടിനെ മോളെ ഇതേപോലെ അതേപോലത്തെ ഒരു വണ്ടി തന്നെ വന്നിട്ട് വിളിച്ചിട്ട് വാ വീട്ടിലാക്കി തരാമെന്ന് പറഞ്ഞു. കുട്ടി വീട്ടിലേക്ക് എൻ്റെ വീട് തന്നെയാണെന്ന് പറഞ്ഞ് വീട്ടിൽ ഓടിപ്പോയി. അപ്പോൾ ഇത് നമ്മളെ ഏരിയയിലിപ്പോൾ പല ഭാഗങ്ങളിലായിട്ടാണ് ഇത് കേട്ടിട്ടുള്ളൂ നമ്മൾ. ഇപ്പം നമ്മളെ ആലിഞ്ചോട് പറവണ്ണ പ്രദേശത്തേക്ക് തന്നെ എത്തിയിട്ടുണ്ട് ഇത്. അപ്പോൾ ഇത് എല്ലാവരും ഇതിലൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. സംഭവത്തിൽ PTA പോലീസിൽ പരാതി നൽകുമെന്നും രക്ഷിതാക്കൾക്കായി ബോധവൽക്കരണം സംഘടിപ്പിക്കുമെന്നും പറവണ്ണ GMUP സ്കൂൾ PTA പ്രസിഡന്റ് റാഫി അറിയിച്ചു. നമ്മുടെ ഒരു കുട്ടിയുടെ രക്ഷിതാവ് ഒരു ചെറിയൊരു കംപ്ലൈൻറ്റ് പറഞ്ഞത് കുട്ടികളെ ശല്യം ചെയ്യുന്നൊരു പ്രശ്നം, കുട്ടികളെ കാറിൽ വന്നിട്ട് പെൺകുട്ടികളെ വിളിച്ച പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് ഞങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ പോലീസിൽ പരാതി അറിയിക്കാൻ വെച്ചിട്ടുണ്ട്. അതിന് മുന്നോടിയായിക്കൊണ്ട് ഒന്ന് ഞങ്ങളെ വേണ്ടപ്പെട്ട നമ്മുടെ രക്ഷാകർത്താക്കളൊക്കെ വിളിച്ച് ഒരു ഉത്ബോധനം നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. കാര്യമായി നമ്മുടെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. നമ്മളെ കുട്ടികളെ രക്ഷിതാക്കൾ ശ്രദ്ധ കുറഞ്ഞാൽ വളരെ പ്രശ്നത്തിലേക്കാണ് പോകുന്നത്. നമുക്കറിയാലോ ലഹരി മാഫിയകളൊക്കെ ഇവിടെ അഴിഞ്ഞാടുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ രക്ഷിതാക്കളെല്ലാവരും ജാഗ്രത പുലർത്തണമെന്നാണ് പറയാനുള്ളത്. തട്ടിക്കൊണ്ടുപോകൽ ശ്രമം വാർത്ത തീരദേശ മേഖലയെ ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട്. ഇതുമൂലം രാവിലെയും വൈകിട്ടും കുട്ടികളെ പുറത്തുവിടാൻ രക്ഷിതാക്കൾ മടിക്കുന്നു. മദ്രസയിലേക്കും മറ്റും ഇപ്പോൾ രക്ഷിതാക്കൾ കൂടി കുട്ടികളോടൊപ്പം എത്തുന്നുണ്ട്. പോലീസ് അന്വേഷണത്തോടെ സംഘം പിടിയിലാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. TVN ന്യൂസ് തിരൂർ. തീരമായിട്ട് സ്വർണം എടുക്കണ നമ്മുടെ സ്വന്തം ജ്വല്ലറിലേക്ക്. സ്വർണത്തിനൊക്കെ ഇപ്പൊ വലിയ വലിയ പണിക്കൂലല്ലേ. ഞാൻ തന്നെ മോക്കൊരു കമ്മലെടുക്കാൻ നോക്കിയിട്ട് നടക്കുന്നു. എന്റെ ഷാജിയേട്ടാ, നമ്മള് പോകുന്ന സ്ഥലം വെറും ജ്വല്ലറി അല്ല, അവർ ആഭരണങ്ങൾ അവിടെ തന്നെ ഉണ്ടാക്കുന്നതാ. അത് തന്നെ. അപ്പൊ നമുക്ക് വേണ്ടി സ്വർണം ഓലുണ്ടാക്കുന്ന വിലയ്ക്ക് അതുള്ളാലോ. അതേത് ആ ജ്വല്ലറി. ഞങ്ങൾ അതേപോലെ ഡിസൈൻ ചെയ്ത് മാല വീട്ടിലെത്തിക്കാം. ആഹാ, അത് കൊള്ളാലോ. ഇപ്പൊ എന്നെ ഡിസൈൻ അയച്ചേരാ. അപ്പൊ അനക്ക് വേണ്ടല്ലോ. ആയില്ലേ മജീദേ. എന്നാ പിന്നെ ഷാജേട്ടാ, നിക്കാന്റെ സന്തോഷത്തിലും മൂക്കൊരു ചെറിയ കമ്മൽ. Celebrating 50 years. Majestic Jewelers.